ഇൻവൈറ്റ് ചെയ്യുക ഗൈസ് നമ്മുടെ പുതു ജി ടി എസ് ആൻഡ്രിയാസിൻ്റെ പുതുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രെയിലർ ഇട്ടായിരുന്നു. വേണമെന്നല്ല ഗൈസ് നമ്മുടെ ജി ടി എ സനാൻഡ്രിയാസിൽ നമ്മൾ ഫ്രാങ്കിൻ്റെ റിയൽ ലൈഫ് വെബ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാണ് ട്രെയിലറായിട്ട് സീൻ കൊടുത്തത് തന്നെ. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് നമ്മൾ വീക്കിലി രണ്ട് വീഡിയോസ് എങ്ങനെ നമ്മൾ ഇടാൻ നോക്കും, ഒന്നുമല്ല രണ്ട് വീഡിയോസ് നമ്മൾ ഇടണമായിരിക്കും നമ്മുടെ ജി ടി എസ് സനാൻഡ്രിയാസിൻ്റെ ഫ്രാങ്കിൻ്റെ റിയൽ ലൈഫ് വെബ് സീരീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് സ്റ്റോറി മോഡ് വീഡിയോസാണ് ചെയ്യാൻ പോകേണ്ടത്, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ള വേണമെന്നല്ല, നമ്മുടെ ഫ്രാങ്കിലിപ്പോൾ വന്നതെന്നാണ് നമ്മുടെ ലിബർട്ടി സിറ്റിയിലാണ്. നമ്മുടെ ലിബർട്ടി സിറ്റിയിലാണ് ഇപ്പോൾ എല്ലാവരും താമസിക്കുന്നത്. വേറെന്നല്ല നമ്മുടെ മൈക്കൽ, ട്രെവർ, ഫ്രാങ്കിൻ ലെസ്റ്റർ, മൈക്കിളിൻ്റെ ഫാമിലി, പിന്നെ നമ്മുടെ സീജയും സ്വീറ്റും സീസർ എല്ലാവരും ലിബർട്ടി സിറ്റിയിലാണ് ഗൈസ് ഇപ്പോൾ താമസിക്കുന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതെന്ന് നമ്മുടെ ബിഗ് സ്മോക്കും റൈഡറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സീജതെ നമ്മുടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. നമ്മുടെ ബിഗ് സ്മോക്ക് ഇവിടെ വരാൻ എയർപോർട്ടിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഫാങ്ങിലും ഇപ്പോൾ എയർപോർട്ടിൽ നിന്നൊക്കെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഫാങ്ങിലേൽ വേറെ ഡ്രസ്സൊന്നുമില്ല ഗൈസ്, ഇപ്പോൾ കണ്ട പെട്ടിയൊന്നുമില്ല. വേണമെന്നല്ല നമ്മൾ ഫാങ്ങിലും അവിടെ നിന്ന് ഒരു കേസ് ഇപ്പെട്ടാണ്. കാരണം നമ്മൾ ഫാങ്ങിൽ ലിബർട്ടിസിറ്റി വലിയൊരു ബിസിനസ് മാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഫാങ്ങിലൊരു മീറ്റിങ്ങിൽ ബിസിനസ് ഡീലിന് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഫാങ്ങിലെ കാറിൽ കുറച്ച് ഡ്രഗ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല ഗൈസ് നമ്മുടെ ലോസ്റ്റിക്ക നമ്മുടെ ഫ്രാങ്കിൽ പണിയിട്ടതാണ്. വേണമെന്നല്ല ഗൈസ് നമ്മൾ ലിബർട്ടി സിറ്റി ഒരു പകുതി മുക്കാലും ശതമാനം നമ്മൾ ലോസ്റ്റ് ഗ്യാങ്ങാണ് ഭരിക്കണത് തന്നെ. അപ്പോൾ അവർ ചെയ്ത പണിയാണ് നമ്മുടെ ഫ്രാങ്കിലിട്ടൊരു പണി കൊടുത്തതെന്നാണ് ഗൈസ്. അപ്പോൾ അത് പോലീസ് കണ്ടുപിടിച്ച് അപ്പോൾ FIB നമ്മുടെ ഫ്രാങ്കിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇട്ടായിരുന്നു. ഇപ്പം തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ജയിലിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തി കള്ള പാസ്പോർട്ടൊക്കെ ഒപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് ലിബർട്ടി സിറ്റിയിലേക്ക് വിട്ടേക്കാണ് ഗൈസ്, നമ്മുടെ ഫാങ്ങിലെ നാട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ്. നമ്മളിപ്പോൾ ഇനി ഇത്ര പൈസ ഉള്ളു ഗൈസ്, നമ്മളെല്ലാം പൈസയും സ്വത്തുക്കളും വീടും എല്ലാം ലിബർട്ടി സിറ്റി പോലീസ് സീസ് ചെയ്തേക്കുവാണ്. നമ്മുടെ കയ്യിൽ ഇനി ഒന്നുമില്ല ഗൈസ്, നമ്മളിപ്പോൾ കയ്യിലൊരു ഗണ്ണുണ്ട് അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു പൂവുണ്ട് അത് നമ്മൾ വന്നപ്പോൾ വെൽക്കം ചെയ്ത് കിട്ടിയതാണ് ഗൈസ്. വന്നല്ല ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞേക്കണേ. നമ്മുടെ ബിഗ് സ്മോക്ക് ഇങ്ങോട്ട് വരുമെന്നാണ് ഗൈസ് പറഞ്ഞേക്കണത്. ഓക്കെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാൽ മതി എന്നാണ് നമ്മുടെ സീജയൊക്കെ പറഞ്ഞേക്കണേ. സീജ ബിഗ് സ്മോക്കിനെ വിളിച്ചെല്ലാം പറഞ്ഞ് ഏർപ്പാടൊക്കെ ആക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ബിഗ് സ്മോക്ക് വന്നു കഴിയുമ്പോൾ നമ്മളോട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുമെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാട്ടെ ഗൈസ് നമ്മുടെ ബിഗ് സ്മോക്ക് വന്നവരെ. അപ്പോൾ ഗൈസ് നമ്മുടെ ബിഗ് സ്മോക്ക് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബിഗ് സ്മോക്ക് വേറെ ലെവലാട്ടെ ഗൈസ്, ഇങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് വല്ലാത്തൊരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണത്. അപ്പോഴും ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല, അപ്പോൾ നമ്മളോട് ബിഗ് സ്മോക്ക് നമ്മളോട് സംസാരിച്ചത് വേണമെന്നല്ല, നമ്മളെ സ്വീറ്റും സീജയൊക്കെ വിളിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വേണമെന്നല്ല ഗൈസ്, നമ്മുടെ ഇത് ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റേ ചെയ്യാൻ നമുക്കിവിടെ വീടൊന്നുമില്ല, നമുക്ക് മേടിക്കാൻ പൈസയൊന്നുമില്ല ഗൈസ്, ഒരാത്ര പൈസയൊന്നും ഇല്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ സീജ പറഞ്ഞേക്കണം, നമ്മുടെ സീജയുടെ ഒരു വീടുണ്ട് ഗൈസ് നമ്മുടെ ഗ്രോഫ് സ്ട്രീറ്റിൽ, നമ്മുടെ റൈഡറിൻ്റെ വീടിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അപ്പോൾ നമ്മളോടിപ്പോൾ അവിടെ സ്റ്റേ നിന്നോളാനൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് വേറെ വീടൊന്നും ഇപ്പോൾ വേണ്ട, നമ്മളോട് അത് അവിടെ നിൽക്കാൻ നിന്നോളാനാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വണ്ടിയൊന്നുമില്ല ഗൈസ്, നമുക്ക് സ്വന്തം ഇപ്പോൾ എവിടെയും പോകണത് തന്നെ. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ സ്വീറ്റിൻ്റെ ഒരു വണ്ടിയുണ്ട് ഗൈസ്, രണ്ട് വണ്ടിയുണ്ട്. ഒരെണ്ണം തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇല്ലേ, നമ്മൾ ലീങ്ങനിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് പറയാം കേട്ടോ ഗൈസ്. ഓക്കെ, ബിഗ് സ്മോക്ക് വന്നിട്ട് പറയാം. അപ്പോൾ ഗൈസ് പിന്നെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് എല്ലാവരും കൂടി യൂസ് ചെയ്യണം, വേണമെങ്കിൽ നമുക്കും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീറ്റിൻ്റെ ഒരു പേഴ്സണൽ ഒരു കാറുണ്ട് ഗൈസ്, അത് നമ്മുടെ സീജയുടെ ഗ്യാരേജിൽ കിടക്കണുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്വീറ്റ് നമ്മുടെ ഷേ ഇപ്പം നമ്മുടെ ബിഗ് സ്മോക്ക് നമ്മളെ കൂട്ടാൻ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ബിഗ് സ്മോക്കിൻ്റെ ഒരു പുത്തൻ കാറും കൊണ്ടൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. നോക്കാം,
അപ്പോൾ ഗൈസ് ബിഗ് സ്മോക്ക് ആണത് ഈ അറ്റത്ത് കിടക്കുന്ന കാറാണ്. നമുക്ക് ഈ ഇരുട്ടത്ത് നിന്നിട്ട് ഏതാ കാറെന്ന് മനസ്സിലാവണം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി തൊട്ട് നമ്മുടെ വെബ് സീരീസ് ചെയ്യണമായിരിക്കും നമ്മുടെ ഫാമിലിയിലെ സ്റ്റോറി ആയിട്ട്. ഇവിടെ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഓക്കെ ഗൈസ്, ഇതൊരു പജേറോ അല്ലേ ലാൻസറിൻ്റെ? ഇത് തന്നെ ഗൈസ് മിറ്റ്സുബിഷിയുടെ ഒരു പജേറോ ആണ്, ഇത് ഒരു പഴയ പജേറോയാണ്. ഓക്കെ അപ്പോൾ ബിഗ് സ്മോക്ക് നമ്മളെ താക്കോലൊക്കെ തന്നിട്ടുണ്ട്, നമ്മളോട് ഓടിച്ചോളാം, നമുക്ക് വണ്ടി കയറിയേക്കാം. ഓക്കെ ഓക്കെ, വേറെ ലെവൽ വണ്ടിയാട്ടോ ഗൈസ് ഇത്. ഉഫ് പക്ക കലക്കം വണ്ടിയൊക്കെയാണ്. സ്മോക്ക് മേടിച്ചിട്ട് കുറച്ച് ദിവസം കുറച്ച് നാളായുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത് ഈ വണ്ടി ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ അപ്പം നമ്മളോട് അതിൻ്റെ ഗ്യാരേജിൽ കിടക്കുന്ന ഒരു കാറുണ്ട്, അത് നമ്മളോട് എടുത്തോളാനാണ് പറഞ്ഞേക്കണത് താൽക്കാലികമായി. അത് എടുക്കാണ്ട് കുറച്ച് നാളായി കിടക്കണത്. അപ്പോൾ താക്കോൽ നമ്മുടെ ബിഗ് സ്മോക്കിൻ്റെ കയ്യിലുണ്ട്, ബിഗ് സ്മോക്ക് താക്കോലാണെന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. ഇവിടെ നിന്ന് ഇച്ചിരി കറങ്ങിയൊക്കെയാണ് പോകണം, നമുക്ക് വഴി കൃത്യമായിട്ട് അറിയില്ല. ഒന്ന് നോക്കിയേക്കാം, മാപ്പിൽ നോക്കിയേക്കാം. ഓക്കെ ഗൈസ് ഇങ്ങനെ കറങ്ങിപ്പോയാൽ മതി അല്ലേ, അപ്പോൾ സീനില്ല. നമുക്ക് ഈ വഴി നേരെ അങ്ങ് പോയിട്ട് പോയാൽ മതി. ഓക്കെ പോലീസൊക്കെ ഇവിടെ എത്തിക്കണക്കാണ് കേട്ടോ, അപ്പം അതൊക്കെ പോയാൽ മതി എന്നാണ് നമ്മൾ ബിഗ് സ്മോക്ക് പറഞ്ഞത്. ഇപ്പം ഒരു ഏകദേശം വെളുപ്പിനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ റൈഡർ, നമ്മുടെ റൈഡർ ഇവിടെ ഇല്ല കേട്ടോ. നമ്മുടെ റൈഡർ ഇപ്പോൾ ദുബായിലേക്ക് പോയേക്കുവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓക്കെ റൈഡർ ഇവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ ദുബായിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്, അവിടെ ആകെ ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ ബിഗ് സ്മോക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ബിഗ് സ്മോക്ക് പറഞ്ഞത്. ഓക്കെ നമുക്കിനി കീ വഴി ഇറക്കാട്ടോ ഗൈസ്. നമ്മൾ വഴി ഏകദേശം മാറിപ്പോയിട്ടുണ്ട്, അതാണ് പറ്റിയത്. നമ്മളിപ്പോൾ നേരെ പോകണമെന്നാണ് നമ്മുടെ വീട്ടിലേക്കാണ് ഗൈസ്, സീജയുടെ. ഓക്കെ ഓ സോറി, വണ്ടി അറിയാണ്ട് പോയിടിച്ചാണ് ഗൈസ്. ഓ വഴി ഫുള്ള് നമ്മൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, വഴി മുഴുവനും മാറിപ്പോയി നമ്മൾ എടുത്തു വന്നപ്പോൾ. ഓഹ് പിന്നൊക്കെ എവിടെ നോക്കിയാണ് ബൈക്ക് യൂസ് ചെയ്യുക, ബൈക്കൊക്കെ ഓടിക്കണത്. ഓക്കെ ഓ റോങ് വേ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഇനി ഒറ്റയ്ക്ക് ഇത്ര ക്യാഷ് ഉള്ളു, നമുക്കിനി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ വേണം. ഏതെങ്കിലും ജോലിയൊക്കെ നോക്കേണ്ടി വരും നമ്മുടെ ഫ്രാങ്കിലിന് ഇവിടെ ജീവിക്കാൻ വേണ്ടി. വേറെ അധികം പൈസ ഒന്നും ഇല്ല, നമ്മുടെ ഫ്രാങ്കിൽ അവിടെ റിച്ച് ലൈഫ് ആയിരുന്നു ലിബർട്ടിസിറ്റിയിൽ, ക്യാഷൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ നമ്മളോട് ഇവിടെ ഒതുക്കാനാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ് ഈ ബിങ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോർട്ടാണ്. അപ്പോൾ എല്ലാ നമ്മൾ എന്താണ് നമ്മുടെ സ്ട്രീറ്റിലുള്ള ഗ്രോസറിയിലുള്ള എല്ലാവരും ഇവിടെ നിന്നൊക്കെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടൊക്കെ കിട്ടും എന്നാണ് നമ്മുടെ ബിഗ് സ്മോക്ക് വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കൗണ്ടൊക്കെ കിട്ടും. ഓക്കെ അപ്പം നമുക്ക് ഇനി വേഗം തന്നെ, നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ സീജയുടെ വീടെത്താറായിട്ടുണ്ട്. ബിഗ് സ്മോക്കിൻ്റെ ഈ പജാറും ഇല്ല കലക്കണട്ടോ ഗൈസ്, നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കൊന്ന് ചോദിക്കണം. ഇപ്പോൾ ബിഗ് സ്മോക്ക് പറയുകയാണ് ഈ കിടക്കുന്ന വണ്ടിയാണ് എല്ലാവരും കൂടി യൂസ് ചെയ്യുന്ന വണ്ടി എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി എന്നാണ് നമ്മളെ ഗ്യാരേജിൽ കിടക്കണെന്നാണ് പറഞ്ഞത്. ഓക്കെ ഇതൊരു കാലക്കണ മസിൽ കാറ് ടൈപ്പ് കാറാട്ടോ ഗൈസ്, മസിൽ കാർ തന്നെയാന്ന് തോന്നുന്നു. ഓക്കെ അപ്പം ഇതാണ് വീട് എന്നാണ് പറഞ്ഞത്. ഓക്കെ കലക്കം വീടൊക്കെയാണല്ലോ. ഓക്കെ ബിഗ് സ്മോക്ക് വന്നിട്ടുണ്ട് അടുത്തേക്ക്. അപ്പോൾ ബിഗ് സ്മോക്ക് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളാന്നാണ് പറഞ്ഞത്. ഗൈസ് കലക്കനൊക്കെ ആട്ടെ, ഇത് ബെഡ്റൂം മുകളിലാന്ന് തോന്നുന്നു, അത് നമുക്ക് കിടക്കുമ്പോൾ സസ്പെൻസ് ആയിട്ട് കണ്ടാൽ മതി ഗൈസ്. കണ്ട നമുക്ക് ബെഡ്റൂം സാധാരണ എല്ലാം ബെഡ്റൂം പോലെയൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞത്. വലിയ സെറ്റപ്പൊന്നും ഇല്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ് അപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഇതുമായിട്ട് ലൈക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ആക്കുന്ന പറഞ്ഞാൽ ഒരു 10 likes ആണ്, വെറും 10 likes. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യേണ്ടതാണ്, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണമാണ് ഗൈസ്. ഓക്കെ നമുക്ക് ബിഗ് സ്മോക്ക് ആണ് നമ്മൾ വണ്ടി കയറാനാണ്. ഇനി എവിടെ കൊണ്ടുപോകാനാണാവോ, ബിഗ് സ്മോക്കിൻ്റെ വീട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ നമ്മളോട് അങ്ങോട്ട് വന്നാവേ എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ പച്ചാറ് കലക്കണം കേട്ടോ ഗൈസ്.
ഓ ഭാഗ്യം, ജസ്റ്റ് മിസ്സിന് ഇടിച്ചില്ല. പതുക്കണ എടുക്കാനാണ് ബിഗ് സ്മോക്ക് പറയണത്. ബിഗ് സ്മോക്കിനോട് നമ്മൾ പറയിച്ചു കഴിഞ്ഞു, അപ്പം ഇങ്ങനെ എടുത്തിട്ട് റൈറ്റ് എടുക്കാനാണ് പറഞ്ഞേക്കണത് നമ്മളോട്. ഓക്കെ, പിന്നെ റൈറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ദേ ഓക്കെ ഗൈസ്, ദേ ഈ വീടാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞത് നമ്മുടെ ബിഗ് സ്മോക്ക്. ഓക്കെ, ഈ വീടാണ് നമ്മുടെ ബിഗ് സ്മോക്കിൻ്റെ വീട്. സ്മോക്ക് വണ്ടി ഇവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ഓക്കെ, നമുക്ക് ബിഗ് സ്മോക്ക് ചോദിച്ചാൽ ഈ വണ്ടി ഒന്ന് തന്നു വിടാമെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചുകൊണ്ട് വിടാമെന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ബിഗ് സ്മോക്ക് പറഞ്ഞ് ഇട്ടോളാന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. പക്ഷേ ബിഗ് സ്മോക്ക് പറഞ്ഞത് നമ്മളോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗ് സ്മോക്കിന് പോകാൻ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി അത് മൈൻഡ് ചെയ്യണ്ട, നമുക്ക് വണ്ടി എടുത്തേക്കാം. അപ്പോൾ വണ്ടി നമ്മൾ പറ്റുവാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുതരാം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അടുത്ത ദിവസം തന്നെ കൊണ്ടുതരാമെന്ന്, അല്ലെങ്കിൽ നാളെ കൊണ്ടുതരാമെന്നാണ് ഗൈസ് നമ്മൾ പറഞ്ഞേക്കണത്. ഓക്കെ, നമുക്കിനി ഇവിടെ നേരം വിട്ടേക്കാം. നമ്മളിനി നേരെ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിലേക്കാണ്. നമുക്കൊന്ന് ബീച്ചൊക്കെ കാണാം ഗൈസ്. ബീച്ചൊക്കെ കണ്ടിട്ട് കുറേ നാളായിട്ടോ ഗൈസ് നമ്മളിവിടെ ബീച്ച്. ഓക്കെ ഗൈസ്, ഇവിടെയാണ് ബീച്ചൊക്കെ. ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഈ വഴി പോകാം ഗൈസ്. ഓക്കെ, നമുക്കൊന്ന് ബീച്ചിലേക്കൊക്കെ പോയേക്കാം. പിന്നെ നമ്മളെ ഈ വീഡിയോക്കൊക്കെ ലെങ്ത് വേണ്ടേ ഗൈസ്? ലെങ്ത്തൊക്കെ കൂട്ടണം എങ്ങനെയെങ്കിലും, നമ്മുടെ സ്റ്റോറി മോഡായാലും. ഓക്കെ, ഓ എവിടെ നോക്കിയാടിയോ ഓടിക്കണതൊക്കെ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൽ ബിഗ് സ്മോക്ക് ഒരു ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. AK-47 തോന്നുന്നു, അറിയില്ല. ഓക്കെ, ഈ വണ്ടി എടുത്തേക്കാം. ഓ, ഇവിടെ നിന്നൊക്കെ വിട്ടടിച്ച് ഓരോരുത്തരും വന്നത്. അപ്പം നമുക്ക് മറ്റേ നമ്മളെ സ്വീറ്റ് പറഞ്ഞ മസിൽ കാർ നമുക്ക് അടുത്ത ദിവസം എടുക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ബിഗ് സ്മോക്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജോലിയുടെ കാര്യമൊക്കെ വേണ്ടി. അപ്പോൾ ബിഗ് സ്മോക്കിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ജോലി, ഏത് ജോലിയാണ് നമ്മൾ ചെയ്തോളാന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. നമുക്ക് ഏതെങ്കിലും ജോലി ഒപ്പിച്ചാലും പറഞ്ഞിട്ടുണ്ട് നമ്മളെ ബിഗ് സ്മോക്കിനോട്. അപ്പോൾ ബിഗ് സ്മോക്ക് പറഞ്ഞാൽ അടുത്ത ദിവസം വരാനാണ് പറഞ്ഞത്, അടുത്ത ദിവസം വിളിക്കാമെന്നാണ് പറഞ്ഞേക്കണത് നമ്മളെ. ഏതെങ്കിലും ജോലി നോക്കട്ടെ, ബിഗ് സ്മോക്കിന് പരിചയമുള്ള കുറേ പേരുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് നമ്മളിവിടെ സിറ്റിയിൽ. ബിഗ് സ്മോക്ക് സംസാരിച്ച് ഏതെങ്കിലും ജോലി ഒപ്പിച്ചാലെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നേരെ പോകണം നമ്മൾ ബീച്ച് സൈഡിലേക്കാണ്. ചേട്ടാ ഇച്ചിരി നീക്കാം, ഞാൻ ഒന്ന് പൊക്കോട്ടെ സൈഡ് വഴി. ഓക്കെ, നമ്മൾ എടുത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ദിവസം പോയി ഡ്രസ്സൊക്കെ മേടിക്കണം. നമ്മൾ ഫാമിലി ഡ്രസ്സൊന്നുമില്ല, ഇന്നിപ്പോൾ ഇത് തന്നെ ഇടട്ടെ. നമുക്ക് അടുത്ത ദിവസം തന്നെ എടുക്കാം. ഇതിൻ്റെ ബാക്കി വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാട്ടെ ഗൈസ്. ഓക്കെ, നമ്മൾ പറ്റുവാണെങ്കിൽ വീക്കിലി വീഡിയോസ് ആയിരിക്കും ചെയ്യണത്. പിന്നെ നമ്മുടെ ഓഫ് റോഡ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യണമായിക്കോട്ടെ ഗൈസ്. ഈ ചാനലിടും നമ്മുടെ സെക്കൻഡ് ചാനലായ HS7 ടെക്കില് ഗൈസ്, ആ ചാനലിലും നമ്മൾ വീഡിയോസ് നന്നായിരിക്കും. നമ്മുടെ ഓഫ് റോഡൊക്കെ, ഓഫ് റോഡ് വീഡിയോസൊക്കെ അതിൽ. പക്ഷെ നമ്മുടെ ഫ്രാങ്കിളായിട്ട് ആയിരിക്കില്ല നമ്മൾ കളിക്കണത്, അതിൽ നമ്മൾ ട്രെവറായിട്ടായിരിക്കും നമ്മൾ കളിക്കാൻ പോണത്. ഓക്കെ, ട്രെവറായിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മളവിടെ ഓസ് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഇല്ല. ഓ, എന്ത് കലക്കം വണ്ടിയാണ് ഗൈസ് നമ്മൾ ഈ വണ്ടി. ഓക്കെ, വേറെ ലെവൽ തന്നെ. നമുക്കൊന്ന് വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. ഇതൊരു കലക്കം പജേറോ കേട്ടോ. ഇത് എത്ര മോഡല് ഇത് എത്ര മോഡലെന്നറിയില്ല കൃത്യമായിട്ട്. കുറച്ച് ദിവസം ആയുള്ളതെന്നാണ് പറഞ്ഞത് നമ്മുടെ ബിഗ് സ്മോക്ക് മേടിച്ചിട്ട്. ഓക്കെ, വേറെ ലെവൽ തന്നെ. നമുക്കിനി ജോലിയൊക്കെ ചെയ്തിട്ട് വേണം സ്വന്തമായിട്ട് വണ്ടിയൊക്കെ മേടിക്കാൻ, ബൈക്കും കാറും ഒക്കെ മേടിക്കാൻ വേണ്ടി. ഓക്കെ, എല്ലാം സെറ്റാക്കണം നമുക്ക്. ഇനി വന്നു വന്നെ വീഡിയോസിലൊക്കെ ഉണ്ടാവും മിക്കാറും. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് ഏതെങ്കിലും ജോലിക്കൊന്ന് ദിവസം ട്രൈ ചെയ്ത് പോകണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് അങ്ങ് വിട്ടേക്കാം. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നതാണ്, ഇവിടെ നൈറ്റി വന്നിട്ടേ കാര്യമുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്കിനി ഈ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം, നമ്മുടെ സീജയുടെ വീട്ടിലേക്ക്. ഓക്കെ, ഓഫ് വേറെ ലെവലായിട്ടാ. ഈ വണ്ടിയുടെ ഒച്ച ഉണ്ടോ? നമ്മുടെ പജറോയുടെ ഒച്ച ഉണ്ടോ ഗൈസ്? നൈസ് ഒച്ചയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, വേണമെന്നല്ല, ഇവിടെ ബെല്ലാസാണ് കൂടുതൽ. ബെല്ലാസ് നമ്മളിട്ട് അറക്കും ഗൈസ്, അതാണ് പ്രശ്നം.
അവിടെയാണെങ്കിൽ നമ്മുടെ ശല്യം ലോസ്റ്റിങ് ഇവിടെ വന്ന ബെല്ലാസ് എന്ത് കഷ്ടമാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ ഫാമിലി ഗാങ്സൊക്കെ ഉണ്ട്, അവിടെ ഒരു പവറൊക്കെ കിട്ടും നമുക്ക്. എന്തെങ്കിലും ഫൈറ്റൊക്കെ വന്നാൽ തന്നെ നമുക്ക് നമ്മൾ പോയി വിളിച്ചാൽ എന്തിനും മഞ്ഞും വരും. ഓക്കെ, അങ്ങനത്തെ സീനൊന്നുമില്ല, ഇത് ഷോർട്ട് കട്ടാണ്, നമുക്ക് ഈ വഴി കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ വന്നു ഏതൊക്കെ വഴിയാണോ? ഓക്കെ, ഓ സോറി സാർ, അപ്പം ആ പോലീസുകാരൻ്റെ പോയി ഇടിച്ച് വെറുതെ നമ്മൾ ഏണി മേടിച്ച് വെച്ചേനെ. ഓക്കെ, കീ വണ്ടി ബിഗ് സ്മോക്ക് അവിടെ ഉണ്ടോ? ബിഗ് സ്മോക്ക് എവിടെയാ പോകാൻ പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്തേക്കാം, നമ്മുടെ ഈ കാറ് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ടേക്കാം. ബിഗ് സ്മോക്കിൻ്റെ ഗ്യാരേജാണ് ഗൈസ്. ഓക്കെ, ഒന്ന് എടുത്ത് ഓടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തതാണ് ബിഗ് സ്മോക്കിൻ്റെ അടുത്ത് വണ്ടി. ഓക്കെ, നമുക്കിനി നമ്മളോട് അങ്ങോട്ട് വീട്ടിലേക്ക് പോയേക്കാം. ഓക്കെ, അങ്ങോട്ട് ഓടിപ്പോകട്ടെ ഗൈസ്. ഇത്രയും നടക്കുമായിരുന്നു, ഇപ്പോൾ ഇനി ഓടാം നമുക്ക്. ഓക്കെ, ഗണ്ണൊക്കെ എടുത്ത് മാറ്റട്ടെ നമ്മുടെ അടുത്ത് നിന്ന്, നമുക്ക് പണി കിട്ടും ഗൈസ് ഗണ്ണൊക്കെ വെച്ച കയ്യിൽ, അതാണ് പ്രശ്നം. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് ഇപ്പം തന്നെ അങ്ങ് ഡ്രസ്സും മേടിച്ചാലേ, നമുക്ക് ജസ്റ്റ് ഒരു ചോട്ട് ഡ്രസ്സ് അങ്ങ് മേടിച്ചേക്കാം. ഓക്കെ, ഇവിടെ ബുക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്, നമ്മുടെ ഹോം ഡെലിവറിയാണ് ഇവിടെ, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് നമ്മുടെ പുത്തേൻ ഡ്രസ്സൊക്കെ ഇട്ട് പഴയ ഡ്രസ്സ് വരെ ഹോം ഡെലിവറിയൊക്കെ ആയിട്ട് കൊണ്ട തരുമെന്നൊക്കെയാണ് പറയണത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം, നമുക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഒന്ന് സെലക്ട് ചെയ്തേക്കാം. ഗൈസ്, ഇത് കലകം ഹുഡാണല്ലോ, ഹുഡിയാണല്ലോ, ഈ ഹുഡി മതി. ഓക്കെ ഓക്കെ, അവരപ്പം അങ്ങോട്ട് ഇത് നമുക്ക് പറഞ്ഞേക്കാം, അവർ ഹോം ഡെലിവറി ചെയ്തേക്കും. ഓക്കെ, ഈ ഹുഡി നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അവരോട് പറഞ്ഞേക്കാം. ചേച്ചി, അവ ഹോം ഡെലിവറി ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, അവർ ഡെലിവറി ചെയ്തേക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്, നമ്മളോട് പൊക്കോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ വീഡിയോസ് ഇടണമായിക്കോട്ടെ ഗൈസ്. ഈ ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണം, വെബ് സീരീസൊക്കെ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. നമ്മൾ ഇനി മഞ്ഞ മഞ്ഞ വീഡിയോസ് നമ്മൾ പുരോഗമിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഊഹ്, എവിടെ നോക്കിയാണോ ഓടിക്കുന്നത്? നമുക്ക് വേഗം ജസ്റ്റ് ഓടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഓടി 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 പോവാം, കുറച്ചൊക്കെ ഓടണം. ഓക്കെ, ആ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഗോ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ സീയൊന്നും, ഇവിടെ ബെല്ലാസ് അങ്ങനെ കഴിഞ്ഞ് കയറി മേയൊന്നുമില്ല. കയറി മേഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഗ്യാങ്സ് ഉണ്ട്, അവർ തിരിച്ചങ്ങ് മേയും. ഓക്കെ, നമ്മൾ സമയം വിഷമിച്ചിട്ട് ഓടി ഓടി. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ സ്റ്റോൾമെൻ്റെ അടുത്ത ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വരണമായിരിക്കും. ഓക്കെ, നമ്മുടെ ബാക്കി എപ്പിസോഡ്, നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് കൊണ്ട് തന്നെ വരണമായിരിക്കും, വിത്തിൻ വൺ വീക്ക് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടാം. പിന്നെ നമ്മൾ വീഡിയോ ഇടണമെന്ന് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ഇടുകയുള്ളൂ, ബാക്കി വീഡിയോസൊക്കെ ചിലപ്പോൾ നമ്മൾ ഓഫ് റോഡ് വീഡിയോസ് ആയിരിക്കും ചെയ്യണത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോസും കാണണമാണ് എൻ്റെ, എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ്. ഞാൻ എനിക്ക് എൻ്റെ ഒരു ഇൻട്രസ്റ്റും താല്പര്യം കൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനത്തെ വെബ് സീരീസ് എടുക്കുക.